PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി ജീവിതശൈലി രോഗങ്ങൾ എന്ന ടോപ്പിക്കിലെ ചില മാതൃകാ ചോദ്യങ്ങളും അതിന്റെ വിശദീകരണവുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ശ്രദ്ധിക്കുക. ചുവടെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളുടെ പ്രത്യേകതകൾ ഏതെല്ലാം? പെട്ടെന്ന് ആരംഭിക്കുന്നു, പൂർണ്ണമായും ഭേദമാകും, ലളിതമായ ചികിത്സ, നീണ്ട രോഗചരിത്രം. ഓപ്ഷൻസായി എല്ലാം ശരിയാണ്, ഒന്ന് മാത്രം ശരി, മൂന്ന് മാത്രം ശരി, നാല് മാത്രം ശരി എന്നെല്ലാം തന്നിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങളുടെ പ്രത്യേകതയാണ് നീണ്ട രോഗചരിത്രം എന്നത്. ജീവിതശൈലി രോഗങ്ങളുടെ പ്രത്യേകത എന്താണ്? നീണ്ട രോഗചരിത്രം എന്നതാണ്. സാവധാനം തുടങ്ങുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകും. നീണ്ട രോഗചരിത്രമുണ്ടാകുന്ന ഈ രോഗങ്ങൾക്ക് ദീർഘകാലത്തെ ചികിത്സ വേണ്ടിവരും. സാവധാനം തുടങ്ങുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകും. നീണ്ട രോഗചരിത്രമുണ്ടാകുന്ന ഈ രോഗങ്ങൾക്ക് ദീർഘകാലത്തെ ചികിത്സ വേണ്ടിവരും. ജീവിതശൈലി രോഗങ്ങളെ പൂർണ്ണമായും ഭേദപ്പെടുത്താനാകില്ല, എങ്കിലും നിയന്ത്രിച്ച് നിർത്താനാകും. ജീവിതശൈലി രോഗങ്ങളെ പൂർണ്ണമായും ഭേദപ്പെടുത്താനാകില്ല, എങ്കിലും നിയന്ത്രിച്ച് നിർത്താനാകും. ആഗോളവ്യാപകമായി വികസിത വികസ്വര രാജ്യങ്ങളിലെ പ്രധാന മരണകാരണമായ ജീവിതശൈലി രോഗമേതാണ്? ഹൃദ്രോഗമാണ്. ആഗോളവ്യാപകമായി വികസിത വികസ്വര രാജ്യങ്ങളിലെ പ്രധാന മരണകാരണമായ ജീവിതശൈലി രോഗമാണ് ഹൃദ്രോഗം. ആധുനിക കാലത്തെ 25 മുതൽ 30% വരെ മരണങ്ങൾക്കും കാരണമായ ജീവിതശൈലി രോഗമാണ് ഹൃദ്രോഗം. സംഘർഷഭരിതമായ ജീവിതശൈലി, പുകയില ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ അമിതോപയോഗം എന്നിവയാണ് ഹൃദ്രോഗ നിരക്ക് കൂട്ടുന്നത്. ആധുനിക കാലത്തെ 25 മുതൽ 30% വരെ മരണങ്ങൾക്കും കാരണമാകുന്ന ജീവിതശൈലി രോഗമാണ് ഹൃദ്രോഗം. സംഘർഷഭരിതമായ ജീവിതശൈലി, പുകയില ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ അമിതോപയോഗം എന്നിവയാണ് ഹൃദ്രോഗ നിരക്ക് കൂട്ടുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനാവശ്യമായ രക്തം രക്തധമനികളിലൂടെ ഹൃദയപേശികളിലേക്ക് ഒഴുകി എത്താതിരിക്കുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനാവശ്യമായ രക്തം രക്തധമനികളിലൂടെ ഹൃദയപേശികളിലേക്ക് ഒഴുകി എത്താതിരിക്കുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ രക്തധമനികളിൽ 75% തടസ്സമുണ്ടെങ്കിൽ പോലും ആവശ്യത്തിന് രക്തം ഹൃദയപേശികളിലേക്ക് പ്രവഹിക്കും. എന്നാൽ തടസ്സം പിന്നെയും ഏറുമ്പോൾ ഹൃദയാഘാത സാധ്യത കൂടുന്നു. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിൽ ഹൃദ്രോഗ സാധ്യത 25 മടങ്ങ് വരെ കൂടുതലാണ്. സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണാണ് ഹൃദയത്തെ സംരക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ രക്തധമനികളിൽ 72% തടസ്സമുണ്ടെങ്കിൽ പോലും ആവശ്യത്തിന് രക്തം ഹൃദയപേശികളിലേക്ക് പ്രവഹിക്കും. എന്നാൽ തടസ്സം പിന്നെയും ഏറുമ്പോൾ ഹൃദയാഘാത സാധ്യത കൂടുന്നു. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിൽ ഹൃദ്രോഗ സാധ്യത 25 മടങ്ങ് വരെ കൂടുതലാണ്. സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണാണ് ഹൃദയത്തെ സംരക്ഷിക്കുന്നത്. ഹൃദയവുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അമിതമായ രക്തസമ്മർദ്ദം ഹൃദ്രോഗത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗ സാധ്യത 2 മുതൽ 3 മടങ്ങ് വരെ കൂടുതലാണ്. പുകയിലയുടെ ഉപയോഗം ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നു. ഭക്ഷണവും ഹൃദ്രോഗവുമായി വലിയ ബന്ധമില്ല. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഭക്ഷണവും ഹൃദ്രോഗവുമായി വലിയ ബന്ധമില്ല എന്നതാണ് തെറ്റായ പ്രസ്താവന. ബാക്കിയുള്ളവയെല്ലാം, അതായത് അമിതമായ രക്തസമ്മർദ്ദം ഹൃദ്രോഗത്തിന്റെ ഒരു പ്രധാന കാരണമാണ്, പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗ സാധ്യത 2 മുതൽ 3 മടങ്ങ് വരെ കൂടുതലാണ്, പുകയിലയുടെ ഉപയോഗം ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നു എന്നതെല്ലാം വളരെയധികം ശരിയായ പ്രസ്താവനകളാണ്. രക്തത്തിലെ അമിതമായ കൊഴുപ്പും കൊളസ്ട്രോൾ നിലയും രക്തധമനികളുടെ ജരാവസ്ഥയ്ക്കും തടസ്സങ്ങൾക്കും കാരണമാകുന്നു. രക്തത്തിലെ അമിതമായ കൊഴുപ്പും കൊളസ്ട്രോൾ നിലയും രക്തധമനികളുടെ ജരാവസ്ഥയ്ക്കും തടസ്സങ്ങൾക്കും കാരണമാകുന്നു. പൂരിത കൊഴുപ്പിന്റെ അമിതോപയോഗം രക്തത്തിലെ കൊളസ്ട്രോൾ നില ഉയർത്തുന്നു. രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് 200 മില്ലിഗ്രാമിൽ താഴെ നിൽക്കുന്നതാണ് ആരോഗ്യകരം. പൂരിത കൊഴുപ്പിന്റെ അമിതോപയോഗം രക്തത്തിലെ കൊളസ്ട്രോൾ നില ഉയർത്തുന്നു. രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് 200 മില്ലിഗ്രാമിൽ താഴെ നിൽക്കുന്നതാണ് ആരോഗ്യകരം. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരിൽ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്ന നല്ല കൊളസ്ട്രോളായ HDLന്റെ അളവ് കൂടുന്നു. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നവരിൽ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്ന നല്ല കൊളസ്ട്രോളായ HDLന്റെ അളവ് കൂടുന്നു. ഹൃദയാഘാതത്തിന്റെ സുപ്രധാനമായ ലക്ഷണം എന്താണ്? നെഞ്ചിന്റെ മധ്യഭാഗത്തെ ശക്തമായ വേദന, തലക്കനവും ശരീരക്ഷീണവും, വിറയലും കൈക്കാൽ കുഴയലും, ഛർദിയും തലകറക്കവും. ഏതാണ് ഹൃദയാഘാതത്തിന്റെ സുപ്രധാനമായ ലക്ഷണം?
നെഞ്ചിന്റെ മധ്യഭാഗത്തെ ശക്തമായ വേദനയാണ് ഹൃദയാഘാതത്തിന്റെ സുപ്രധാനമായ ലക്ഷണം. കൊറോണറി ധമനികളിൽ ഉണ്ടാകുന്ന ഭാഗിക തടസ്സങ്ങൾ മൂലം ഹൃദയപേശികൾക്ക് ആവശ്യമായ രക്തപ്രവാഹം കുറയുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചുവേദന അഞ്ചൈന എന്ന് അറിയപ്പെടുന്നു. കൊറോണറി ധമനികളിൽ ഉണ്ടാകുന്ന ഭാഗിക തടസ്സങ്ങൾ മൂലം ഹൃദയപേശികൾക്ക് ആവശ്യമായ രക്തപ്രവാഹം കുറയുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചുവേദന അഞ്ചൈന എന്ന് അറിയപ്പെടുന്നു. കൊറോണറി ധമനികളിൽ ഉണ്ടാകുന്ന പൂർണ്ണമായ തടസ്സങ്ങൾ ഹൃദയപേശികൾ നിർജ്ജീവമാകുന്ന ഗുരുതരമായ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന അവസ്ഥയുണ്ടാക്കുന്നു. കൊറോണറി ധമനികളിൽ ഉണ്ടാകുന്ന പൂർണ്ണമായ തടസ്സങ്ങൾ ഹൃദയപേശികൾ നിർജ്ജീവമാകുന്ന ഗുരുതരമായ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന അവസ്ഥ ഉണ്ടാക്കുന്നു. 5% ആളുകളിൽ ലക്ഷണങ്ങളൊന്നുമില്ലാതെ നിശബ്ദമായ ഹൃദയാഘാതം സംഭവിക്കുന്നു. പ്രായമേറിയവരിലും പ്രമേഹ രോഗികളിലുമാണ് സാധാരണയായി ഈ അവസ്ഥ കാണപ്പെടുന്നത്. 5% ആളുകളിൽ ലക്ഷണങ്ങളൊന്നുമില്ലാതെ നിശബ്ദമായ ഹൃദയാഘാതം സംഭവിക്കുന്നു. പ്രായമേറിയവരിലും പ്രമേഹ രോഗികളിലുമാണ് സാധാരണയായി ഈ അവസ്ഥ കാണപ്പെടുന്നത്. ഇൻസുലിൻ്റെ അളവ് കുറയുന്നത് മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം. ഇൻസുലിൻ്റെ അളവ് കുറയുന്നത് മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന രോഗാവസ്ഥ ഏതാണ്? പ്രമേഹമാണ്. ശരീരത്തിൽ ഇൻസുലിൻ്റെ കുറവ് കൊണ്ടോ കുറഞ്ഞ പ്രവർത്തനക്ഷമത കൊണ്ടോ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങളുടെ സമുച്ചയമാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെല്ലിറ്റസ്. ശരീരത്തിൽ ഇൻസുലിൻ്റെ കുറവ് കൊണ്ടോ കുറഞ്ഞ പ്രവർത്തനക്ഷമത കൊണ്ടോ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോഴുണ്ടാകുന്ന രോഗലക്ഷണങ്ങളുടെ സമുച്ചയമാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെല്ലിറ്റസ്. ആഗ്നേയ ഗ്രന്ഥികളിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു ദിവസം 40 യൂണിറ്റ് ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആഗ്നേയ ഗ്രന്ഥിയിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു ദിവസം 40 യൂണിറ്റ് ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇൻസുലിൻ്റെ അഭാവത്തിൽ കോശങ്ങളിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ പ്രവേശനം തടസ്സപ്പെടുന്നതിനാൽ കോശങ്ങൾക്ക് പുറത്തെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. ഇൻസുലിൻ്റെ അഭാവത്തിൽ കോശങ്ങളിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ പ്രവേശനം തടസ്സപ്പെടുന്നതിനാൽ കോശങ്ങൾക്ക് പുറത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. ഭക്ഷണത്തിന് മുൻപ് രക്തത്തിലെ ഗ്ലൂക്കോസ് നില 100നും 126നും ഇടയിൽ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്ന അളവിൽ കാണിച്ചാൽ താഴെ പറഞ്ഞവയിൽ ഏതവസ്ഥയാണ് ഉള്ളത്? പ്രീ ഡയബറ്റിസ് ഗ്രൂപ്പ്. ഭക്ഷണത്തിന് മുൻപ് രക്തത്തിലെ ഗ്ലൂക്കോസ് നില 100നും 126നും ഇടയിൽ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്ന അളവ് കാണിച്ചാൽ താഴെ പറഞ്ഞവയിൽ ഏതവസ്ഥയാണ് എന്ന് ചോദിച്ച ആരോഗ്യവാനായ മനുഷ്യൻ, പ്രമേഹ രോഗി, പ്രീ ഡയബറ്റിസ് ഗ്രൂപ്പ്, കടുത്ത പ്രമേഹം എന്നിങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഉത്തരം പ്രീ ഡയബറ്റിസ് ഗ്രൂപ്പാണ്. എന്താണ് പ്രീ ഡയബറ്റിസ് ഗ്രൂപ്പിൽ പെടുന്നത്? ഭക്ഷണത്തിന് മുൻപ് രക്തത്തിലെ ഗ്ലൂക്കോസ് നില 100നും 126നും ഇടയിൽ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്ന അളവ് കാണിച്ചാൽ എന്തവസ്ഥയാണ്? പ്രീ ഡയബറ്റിസ് ഗ്രൂപ്പ് എന്നാണ് അവസ്ഥയുടെ പേര്. ആരോഗ്യമുള്ള മനുഷ്യരിൽ ഭക്ഷണത്തിന് മുൻപ് രക്തത്തിലെ ഗ്ലൂക്കോസ് 100 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കുറവായിരിക്കും. ഗ്ലൂക്കോസ് നില 126നും മുകളിലെത്തുന്ന അവസ്ഥയാണ് പ്രമേഹം. ആരോഗ്യമുള്ള മനുഷ്യരിൽ ഭക്ഷണത്തിന് മുൻപ് രക്തത്തിലെ ഗ്ലൂക്കോസ് 100 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കുറവായിരിക്കും. ഗ്ലൂക്കോസ് നില 126നും മുകളിലെത്തുന്ന അവസ്ഥയാണ് പ്രമേഹം. പ്രമേഹം പ്രധാനമായി രണ്ട് വിധത്തിലുണ്ട്, ടൈപ്പ് 1, ടൈപ്പ് 2 എന്നിങ്ങനെ. ഇൻസുലിനെ ആശ്രയിക്കുന്ന പ്രമേഹമാണ് ടൈപ്പ് 1. ആദ്യഘട്ടത്തിൽ ഇൻസുലിനെ ആശ്രയിക്കാത്തതാണ് ടൈപ്പ് 2. പ്രമേഹം പ്രധാനമായും രണ്ട് വിധത്തിലുണ്ട്, ടൈപ്പ് 1 ടൈപ്പ് 2. ഇൻസുലിനെ ആശ്രയിക്കുന്ന പ്രമേഹമാണ് ടൈപ്പ് 1. ആദ്യഘട്ടത്തിൽ ഇൻസുലിനെ ആശ്രയിക്കാത്തതാണ് ടൈപ്പ് 2. ടൈപ്പ് 1 പ്രമേഹ ചികിത്സയിൽ ഇൻസുലിൻ അത്യാവശ്യമാണ്. എന്നാൽ ടൈപ്പ് 2 രോഗ ചികിത്സയ്ക്ക് ആദ്യഘട്ടത്തിൽ ഇൻസുലിൻ ആവശ്യമില്ല. ടൈപ്പ് 1 പ്രമേഹ ചികിത്സയിൽ ഇൻസുലിൻ അത്യാവശ്യമാണ്. എന്നാൽ ടൈപ്പ് 2 രോഗ ചികിത്സയ്ക്ക് ആദ്യഘട്ടത്തിൽ ഇൻസുലിൻ ആവശ്യമില്ല. ഗുരുതരമായ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ജീവൻ രക്ഷാ മരുന്നുകളായ സ്റ്റീറോയിഡുകളുടെ അമിതോപയോഗം ഏത് ജീവിതശൈലി രോഗത്തിന് കാരണമാകുന്നു? പ്രമേഹം. ഗുരുതരമായ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ജീവൻ രക്ഷാ മരുന്നായ സ്റ്റീറോയിഡുകളുടെ അമിതോപയോഗം ഏത് ജീവിതശൈലി രോഗത്തിന് കാരണമാകുന്നു? പ്രമേഹം. സ്റ്റീറോയിഡുകൾ അന്നജേതര പദാർത്ഥങ്ങളിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് മൂലമാണ് ഇതിൻ്റെ ഉപയോഗം പ്രമേഹത്തിന് കാരണമാകുന്നത്. സ്റ്റീറോയിഡുകൾ അന്നജേതര പദാർത്ഥങ്ങളിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് മൂലമാണ് ഇതിൻ്റെ ഉപയോഗം പ്രമേഹത്തിന് കാരണമാവുന്നത്.
ഗർഭനിരോധന ഗുളികകൾ തയാസൈഡ് വിഭാഗത്തിലെ മരുന്നുകൾ എന്നിവയുടെ കൂടുതൽ കാലത്തെ ഉപയോഗവും പ്രമേഹ കാരണമായി മാറാറുണ്ട്. ഗർഭനിരോധന ഗുളികകൾ തയാസൈഡ് വിഭാഗത്തിലെ മരുന്നുകൾ എന്നിവയുടെ കൂടുതൽ കാലത്തെ ഉപയോഗവും പ്രമേഹ കാരണമായി മാറാറുണ്ട്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി എന്നിവയുടെ അമിതമായ പ്രവർത്തനം മൂലം ചില ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും പ്രമേഹത്തിന് കാരണമാകുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി എന്നിവയുടെ അമിതമായ പ്രവർത്തനം മൂലം ചില ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും പ്രമേഹത്തിന് കാരണമാകുന്നു. ആൻഡ്രോയിഡ് വണ്ണക്കാരിൽ കണ്ടുവരുന്നത് ഏതിനം പ്രമേഹമാണ്? ടൈപ്പ് 2 പ്രമേഹം. ആൻഡ്രോയിഡ് വണ്ണക്കാരിൽ കണ്ടുവരുന്ന ഏതിനം പ്രമേഹമാണ്? ടൈപ്പ് 2 പ്രമേഹമാണ് ആൻഡ്രോയിഡ് വണ്ണക്കാരിൽ കണ്ടുവരുന്നത്. അമിതവണ്ണമുള്ളവരിൽ ശരീരത്തിൽ പ്രത്യേകിച്ചും വയറിന് ചുറ്റുമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് ആൻഡ്രോയിഡ് വണ്ണം. അമിതവണ്ണമുള്ളവരിൽ ശരീരത്തിൽ പ്രത്യേകിച്ചും വയറിന് ചുറ്റുമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് ആൻഡ്രോയിഡ് വണ്ണം. സാധാരണ നിലയിൽ പ്രായം കൂടുന്തോറും പ്രമേഹ സാധ്യതയും കൂടുന്നു. അച്ഛനും അമ്മയ്ക്കും പ്രമേഹമുണ്ടെങ്കിൽ മക്കൾക്ക് രോഗം വരാൻ 90% സാധ്യതയുണ്ട്. സാധാരണ നിലയിൽ പ്രായം കൂടുന്തോറും പ്രമേഹ സാധ്യതയും കൂടുന്നു. അച്ഛനും അമ്മയ്ക്കും പ്രമേഹമുണ്ടെങ്കിൽ മക്കൾക്ക് രോഗം വരാൻ 90% സാധ്യതയുണ്ട്. മാതാപിതാക്കളിൽ ഒരാൾക്ക് മാത്രമാണ് പ്രമേഹമുണ്ടെങ്കിൽ 45% മക്കൾക്ക് ഇതുണ്ടാവാനുള്ള സാധ്യത. മാതാപിതാക്കളിൽ ഒരാൾക്ക് മാത്രമാണ് പ്രമേഹമെങ്കിൽ 45% മാത്രമാണ് മക്കൾക്ക് ഇതുണ്ടാകാനുള്ള സാധ്യത. ശരീരത്തിലെ നിശബ്ദഘാതകൻ എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ രക്താതി സമ്മർദ്ദമാണ്. ശരീരത്തിലെ നിശബ്ദഘാതകൻ എന്നറിയപ്പെടുന്ന രോഗാവസ്ഥ ഏതാണ്? രക്താതി സമ്മർദ്ദമാണ്. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തെ സിസ്റ്റോളിക് മർദ്ദമെന്ന് പറയുന്നു. പ്രായപൂർത്തിയായ ആരോഗ്യവാനായ ഒരാളിൽ ഇത് 100 മുതൽ 140 mm വരെ ആയിരിക്കും. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തെ സിസ്റ്റോളിക് മർദ്ദമെന്ന് പറയുന്നു. പ്രായപൂർത്തിയായ ആരോഗ്യവാനായ ഒരാളിൽ ഇത് 100 മുതൽ 140 mm വരെ ആയിരിക്കും. ഹൃദയം വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്നതാണ് ഡയസ്റ്റോളിക് മർദ്ദം. ഇത് ധമനികളിലെ ഏറ്റവും കുറഞ്ഞ മർദ്ദമാണ്. പ്രായപൂർത്തിയായ ഒരാളിൽ ഇത് 60 മുതൽ 90 വരെ ആയിരിക്കും. ഹൃദയം വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്നതാണ് ഡയസ്റ്റോളിക് മർദ്ദം. ഇത് ധമനികളിലെ ഏറ്റവും കുറഞ്ഞ മർദ്ദമാണ്. പ്രായപൂർത്തിയായ ഒരാളിൽ ഇത് 60 മുതൽ 90 വരെ ആയിരിക്കും. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം രേഖപ്പെടുത്തുന്നത് 120-80 mm എന്നാണ്. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം രേഖപ്പെടുത്തുന്നത് 120-80 mm എന്നാണ്. പ്രമേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നോക്കാം. സാധാരണയായി കുട്ടികളിലും ചെറുപ്പക്കാരിലും കൂടുതലായി കാണപ്പെടുന്ന പ്രമേഹ ഇനം ടൈപ്പ് 1 ആണ്. സാധാരണയായി കുട്ടികളിലും ചെറുപ്പക്കാരിലും കൂടുതലായി കണ്ടുവരുന്ന പ്രമേഹ ഇനം ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1 പ്രമേഹത്തിലെ 10% വരെ രോഗികൾ കുട്ടികളും ചെറുപ്പക്കാരുമാണ്. ഈ രോഗികളിൽ പ്രമേഹം പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ മുഴുവൻ തന്നെ നശിച്ചിരിക്കും. ടൈപ്പ് 1 പ്രമേഹത്തിലെ 10% വരെ രോഗികൾ കുട്ടികളും ചെറുപ്പക്കാരുമാണ്. ഈ രോഗികളിൽ പ്രമേഹം പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ മുഴുവൻ തന്നെ നശിച്ചിരിക്കും. ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില ആന്റിബോഡികളാണ് ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നത്. ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില ആന്റിബോഡികളാണ് ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നത്. ജന്മന രോഗസാധ്യതയുള്ളവരിൽ ഈ പ്രതിഭാസത്തിന് കാരണമായി കണ്ടെത്തിയിട്ടുള്ളത് ചില പരിസ്ഥിതി ഘടകങ്ങൾ, പാരമ്പര്യം, ആഹാരത്തിലെ ചില പ്രോട്ടീനുകൾ, ജീവകങ്ങൾ എന്നിവയുടെ അഭാവം, ചില മരുന്നുകളുടെയും രാസവസ്തുക്കളുടെയും ഉപയോഗം, വൈറസ് രോഗബാധ തുടങ്ങിയവയാണ്. ജന്മന രോഗസാധ്യതയുള്ളവരിൽ ഈ പ്രതിഭാസത്തിന് കാരണമായി കണ്ടെത്തിയിട്ടുള്ളത് ചില പരിസ്ഥിതി ഘടകങ്ങൾ, പാരമ്പര്യം, ആഹാരത്തിലെ ചില പ്രോട്ടീനുകൾ, ജീവകങ്ങൾ എന്നിവയുടെ അഭാവം, ചില മരുന്നുകളുടെയും രാസവസ്തുക്കളുടെയും ഉപയോഗം, വൈറസ് രോഗബാധ തുടങ്ങിയവയാണ്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.